നമ്മുടെ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കോടതിയിൽ നിലവിലുള്ള കേസ് മീഡിയേഷനിലൂടെ തീർപ്പാക്കാൻ വേണ്ടിയാണ്. മീഡിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഈ കേസിൽ രണ്ട് ഭാഗത്തായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, കേസ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുക, അതിനുവേണ്ടിയാണ്, അതിന് നിങ്ങളുടെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മീഡിയേഷൻ എന്ന ഈ നടപടിക്രമം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മീഡിയേഷൻ പ്രോസസ്സിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. കോടതിയിൽ വെച്ചാണെങ്കിൽ ജഡ്ജിയാണ് കേസ് കേൾക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ രണ്ടു കൂട്ടരും പറഞ്ഞതിന് ശേഷം ഒരു തീരുമാനം നിയമവിധേയമായി എടുക്കുന്നത് ന്യായാധിപനാണ് അല്ലെങ്കിൽ ജഡ്ജിയാണ്. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ആ തർക്കത്തിലുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ഈ കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാദങ്ങൾ കേട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഒരു വിധി പറയുക എന്നുള്ളത് സാധ്യമല്ല, അങ്ങനെ ഞാൻ ചെയ്യില്ല, അത് നിയമപ്രകാരം നിലനിൽക്കുന്നതുമല്ല. ഇവിടെ നമുക്ക് ഒരു കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ അതിന് ചില കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇവിടെയുള്ള ഈ മീഡിയേഷൻ പ്രോസസ്സ്, ഈ നടപടിക്രമങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും, ഞാനായിരിക്കും അത് കൺട്രോൾ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതിനപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ആൾ പറയുമ്പോൾ ഒരു ഭാഗം പറയുന്ന സമയത്ത് മറുഭാഗം അത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇടയ്ക്ക് ഇടപെടരുത്. അതുപോലെ മറുഭാഗം പറയുമ്പോൾ ഈ ഭാഗത്തുള്ളവർ കേൾക്കുക, അവർക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം സമയം തരും. അപ്പം അതിനിടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. ഇവിടെ പരസ്പരം ഒരു തർക്കം അല്ലെങ്കിൽ വാക്ക് തർക്കത്തിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാക്കരുത്. സമാധാനപരമായി നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, സാഹചര്യമുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ഈ തർക്കം പോയതാണ്. ശരി, അപ്പൊ അത് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ നിങ്ങൾക്ക് സാവകാശം തരാം. ആ സമയത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. സമയമുണ്ട്, ഇഷ്ടം പോലെ. ഇനി ഇന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സൗകര്യമുള്ള മറ്റൊരു ദിവസം നമുക്ക് കണ്ടെത്താം. അങ്ങനെ ആ ദിവസത്തേക്ക് നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും സൗകര്യം നോക്കി നമുക്ക് ആ ദിവസത്തേക്ക് ആ കേസ് വെക്കാവുന്നതാണ് നമുക്ക് സംസാരിക്കാനുള്ള കാര്യം. ഇന്ന് തന്നെ തിടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കണമെന്നില്ല. അപ്പോ നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടർ പറഞ്ഞതിന് ശേഷം മനസ്സിലായല്ലോ, ഒരു കൂട്ടർക്ക് മറ്റുള്ള ഭാഗത്തിന് അതിന് മറുപടി പറയാം, അതിനൊക്കെ സമയം തരാം. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിന്റെ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, ഒരു ഭാഗത്തിന് തോന്നുകയാണ് നിങ്ങൾക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാം. രണ്ട് ഭാഗത്തിനും നിങ്ങൾക്കും അങ്ങനെ തോന്നുന്ന സമയത്ത് എന്നോട് പറയാം. ആ സാഹചര്യത്തിൽ നിങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവരോട് പുറത്ത് കാത്തിരിക്കാൻ പറയും, എന്നിട്ട് നിങ്ങളുമായി സംസാരിക്കും. അങ്ങനെ നിങ്ങൾ ഈ പ്രൈവറ്റ് സെഷൻ എന്ന് ആണ് അതിനെ വിളിക്കുക. ഈ പ്രൈവറ്റ് സെഷനിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് തികച്ചും സ്വകാര്യമായി ഞാൻ സൂക്ഷിക്കും, അത് മറ്റു ഭാഗത്തോട് പറയില്ല. അതിൽ നിങ്ങൾ സമ്മതിക്കുന്ന കാര്യം മാത്രമേ ഞാൻ മറ്റുള്ള ആളോട് പറയുള്ളൂ, അതല്ലാതെ ബാക്കിയുള്ള കാര്യം ഞാൻ രഹസ്യമായി തന്നെ സൂക്ഷിക്കും. അപ്പോൾ ഒരു ഭാഗം അങ്ങനെ പ്രൈവറ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറുഭാഗത്തിനും അതേപോലെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ രണ്ടു കൂട്ടരും അതിൽ ഒരു ഭാഗം പുറത്തു നിൽക്കണം. അതൊക്കെയാണ് എൻ്റെ പ്രൊസീജിയർ. ഇനി എനിക്ക് തോന്നുകയാണ് ഇതിൽ ആരോടെങ്കിലും ഒന്ന് സ്വകാര്യമായി സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ സമയത്ത് മറുഭാഗത്തിന് പുറത്തു നിൽക്കാം, രണ്ട് ഭാഗത്തിനെയും മാറി മാറി കേൾക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ രഹസ്യമായി ഞാൻ സൂക്ഷിക്കുന്നതാണ്. ഒരിക്കലും മറുഭാഗത്തോട് പറയുകയോ മറ്റു രീതിയിൽ റെക്കോർഡ് ചെയ്യുകയോ ഒന്നും. വളരെ നല്ല ചോദ്യമാണ്, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കോടതിയിലേക്ക് ഒരിക്കലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ കോടതിയിലേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുകയോ കോടതിയിലേക്ക് അയക്കുകയോ ചെയ്യില്ല. നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു ഭാഗത്തിനും കോടതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപക്ഷെ ഈ കേസ് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒത്തുതീർപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ, പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തീരാതെ പോവാം, അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പായില്ല, രണ്ട് പാർട്ടിയും സഹകരിച്ചു പക്ഷേ ഒത്തുതീർപ്പായില്ല എന്ന് മാത്രം റെക്കോർഡ് ചെയ്ത് ഞാനത് കോടതിയിലേക്ക് അയക്കും. അവിടെ നിങ്ങൾക്ക് തുടർന്ന് കേസ് എങ്ങനെയാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നടത്താവുന്നതാണ്. അതിലൊരിക്കലും ഇവിടെ നമ്മൾ ഈ മീഡിയേഷനിൽ സംസാരിച്ച കാര്യങ്ങൾ ആ കോടതിയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല, അത് നിയമപ്രകാരം നിലനിൽക്കില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ
ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സും ഒരു സംസാരവും നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്താൽ അത് ഉപയോഗിക്കാനും പാടില്ല, അത് കുറ്റകരവുമാണ്. അപ്പൊ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണെന്ന് നമുക്കറിയാം, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പ്രോസസ്സിനെ ശല്യപ്പെടുത്താത്ത രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ റെക്കോർഡിംഗ് ഒരിക്കലും പെർമിറ്റഡ് അല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്, അതിന് നിങ്ങളെ ഞാൻ സഹായിക്കാം നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കും, അത് നിങ്ങൾ തന്നെ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. ആ എഗ്രിമെന്റ് രണ്ട് കൂട്ടരും വായിച്ച് ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ അതായത് പാർട്ടി നിങ്ങളാണല്ലോ ഇതിൽ പാർട്ടി, അപ്പൊ ആ പാർട്ടികൾ എല്ലാവരും അതിൽ ഒപ്പിടും, നിങ്ങളുടെ അഭിഭാഷകരും ഒപ്പിടും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ എഗ്രിമെന്റ് തയ്യാറാക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ അഭിഭാഷകർ വന്നിട്ടില്ല അല്ലേ? ഇത് അഭിഭാഷകനാണ്, ശരി. ഒരു ഭാഗത്ത് അഭിഭാഷകനുണ്ട്, മറുഭാഗത്ത് അഭിഭാഷകൻ വന്നിട്ടില്ല. സാരമില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾക്ക് ഓക്കെ, അപ്പോ അഭിഭാഷകൻ നിങ്ങളുടെ അഭിഭാഷകനോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യം തരും. അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കോടതി നേരിട്ടിട്ട്, അതെ, അത് ഞാൻ നമുക്ക് നടപടിക്രമം കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ പറ്റി നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം, എന്താ വെച്ചാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്ന കാര്യത്തിൽ ഇതൊരു ഓണററിയം പ്രൊസീജിയർ എന്ന് പറയാം, എന്താ ഒരു ഓണററിയം എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. താങ്കൾ അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഇത് ഒത്തുതീർപ്പാക്കണം എന്നുള്ള പ്രത്യേക താല്പര്യം ഒന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളൊരു എഗ്രിമെന്റ് തയ്യാറാക്കി, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്ത വല്ല നിബന്ധനകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്, നമുക്ക് ചർച്ച ചെയ്ത് അത് സോൾവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് രണ്ടുപേരും ഒപ്പിട്ട് അതായത് അഭിഭാഷകരും ഒപ്പിട്ടതിന് ശേഷം അത് കോടതിയിലേക്ക് അയക്കും, ആ എഗ്രിമെന്റ് കോടതി പരിശോധിക്കും. അത് അടുത്ത ഡേറ്റിൽ നിന്ന് കോടതി വെച്ചിട്ടുണ്ടല്ലോ, ഒരു തീയതി ഉണ്ടല്ലോ, അറിയാലോ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ആ തീയതിക്ക് നിങ്ങൾ കോടതിയിൽ പോകുന്ന സമയത്ത് കോടതി നിങ്ങളെ നിങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ നിങ്ങളുടെ അഭിഭാഷകരുടെ കൂടി സാന്നിധ്യത്തിൽ ആ എഗ്രിമെന്റ് പരിശോധിക്കും. എന്നിട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തർക്കങ്ങളോ സംശയങ്ങളോ കോടതിക്ക് ഉണ്ടെങ്കിൽ കോടതി അത് നിങ്ങളിൽ നിന്ന് ദൂരീകരിക്കും. ഇനി അതല്ല തിരിച്ച് ഒന്നുകൂടി മീഡിയേഷന് വിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യും. പക്ഷേ ഏതായാലും നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോടതി ആ എഗ്രിമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഫൈനാലിറ്റിയാണ്, ആ കേസ് അതോടുകൂടി അവസാനിക്കും. ഈ നിങ്ങൾ തമ്മിലുള്ള കേസ് ഇതോടുകൂടി അവസാനിക്കും, അതായിരിക്കും വിധി. ആ വിധിയുടെ നിങ്ങൾ ഒപ്പിട്ട എഗ്രിമെന്റ് ആ വിധിയുടെ ഒരു ഭാഗമായിരിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് അതിന്റെ മുകളിൽ അപ്പീൽ പോകാൻ പറ്റില്ല, ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പറ്റില്ല. നിങ്ങളൊരു നമ്മളൊരു കേസ് നടത്തുകയാണെങ്കിൽ ആ കേസിലൊരു വിധി ഉണ്ടാവും, അതിൽ തൃപ്തിയില്ലാത്ത ആൾക്കാർക്ക് അപ്പീൽ പോവാം. ഇവിടെ നിങ്ങൾ തന്നെ പരസ്പരം തൃപ്തിയായതിനു ശേഷം എത്തിയ ഒരു എഗ്രിമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ എഗ്രിമെന്റിനെതിരെ അല്ലെങ്കിൽ ആ എഗ്രിമെന്റിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം, ഈ എഗ്രിമെന്റ് ഒക്കെ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ. അതിനാരും നിങ്ങളെ നിർബന്ധിക്കില്ല, നിങ്ങൾ സ്വയം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്, അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് സംസാരിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ അത് പറഞ്ഞു, അതെ, അത് നിങ്ങൾ പറയുന്നത് നമ്മള് അതൊക്കെ നമുക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമല്ലേ ഒരു എഗ്രിമെന്റിൽ എത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ തെളിവുകളൊക്കെ നമ്മൾ സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി സമ്മതമായ ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതെ.